സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ആണ് ഈ റെസിപ്പി. ഇത് നമ്മൾ സോസേജിനോട് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അതിന്റെ റെസിപ്പി നമുക്ക് കണ്ടത് നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പുണ്ട്, ഉപ്പ്, കോൺഫ്ലവർ. കോൺഫ്ലവർ ഏത് നമുക്ക് ഇടാം? രണ്ട് സ്പൂൺ കോൺഫ്ലവർ. ആ രണ്ട് സ്പൂൺ മറന്നുപോയി അമ്മച്ചി. ആ ഇനി ഉപ്പ്, ഉപ്പ് ഒരു രണ്ട് സ്പൂൺ ഉപ്പ്. അതിനെ കഴിഞ്ഞി ഫ്രണ്ട്സ് നമുക്ക് ഒരു നുള്ളി സോഡ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ രണ്ട് സ്പൂൺ കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സോസേജ് ഉണ്ട്. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഫുള്ള് ഒഴിക്കുന്നില്ല. നോക്കി നോക്കി നമുക്ക് ഒഴിക്കണം. അധികം കട്ടി പാടില്ല, കട്ടില്ല, ലൂസ്നെസ്സും പിന്നെ ഒരു മീഡിയം ലെവലിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എഗ് ആഡ് ചെയ്യാൻ പോണേ. നേരത്തെ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. നമുക്ക് ഒരു എഗ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ഇതുപോലെ രണ്ടെണ്ണം ഇങ്ങനെ കേച്ച് വെച്ചിട്ടുണ്ട്. ലോലിപ്പോ പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് പാമ്പുസ്റ്റിക് എന്ന് വെച്ചാൽ വലുതാണ്, ഇത്ര വലുതാണ്. അപ്പൊ നമ്മുടെ ഫ്രൈ പാനിൽ കൊള്ളൂല. അതുകൊണ്ട് ഞാൻ രണ്ട് ചെറിയതാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ അളവ് അനുസരിച്ച്. എന്നിട്ട് ഇതിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് വെച്ചോളാം. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഒരു കാര്യം വേണ്ടി, ഒരു ഫോർക്ക് എടുക്കുക, എന്നിട്ട് ഒരു സോസേജ് എടുക്കുക. ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാനില്ല. അതുപോലെ മസാല നന്നായി പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഓളിട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, എല്ലായിടത്തും ഇങ്ങനെ ഓളിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഒരു സോസേജ് നന്നായി നമ്മുടെ ഒരു കപ്പിൽ ഒഴിക്കാം. എന്നിട്ട് നന്നായി ഈ നമ്മുടെ സോസ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ബ്രെഡ് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ നന്നായി മുക്കി കൊടുക്കാം. കണ്ടു, ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഞാൻ മുക്കി വെക്കണ്ട്. എന്നാ നമ്മുടെ ഈ ഓയിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളത് റെഡി ആക്കി വന്നിട്ടുണ്ട്. നമ്മുടെ സോസേജ് ഫ്രൈ റെഡിയാക്കാൻ വിട്ടുസാണ് കുറച്ചൊക്കെ ഫ്രൈ ചെയ്ത്. അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയാണ്. ആ ഒരു ക്രിസ്പി എല്ലാം അടിപൊളി. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എത്തിച്ചേരാം.